നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സമര സന്ദേശ ജില്ലാ ജാഥയ്ക്ക് പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപീടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നിയിൽ അടച്ചിട്ട വീടുകളിലെ മോഷണം, പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വാർത്തകൾ വിശദമായി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സമര സന്ദേശ ജില്ലാ ജാഥയ്ക്ക് പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് സുമേഷ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ യൂണിയൻ പ്രസിഡന്റ് പി തങ്കം ടീച്ചർ, വൈസ് ക്യാപ്റ്റൻ എം എം അവറാച്ചൻ, മാനേജർ എ എസ് ദിനകരൻ, എം സി ശശിധരൻ, എൻ കെ രാമദാസ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും നല്ല ആശാ വർക്കറായി തെരഞ്ഞെടുത്ത സജി ലതയ്ക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. അടുത്ത മെയ് മാസം ഒന്നാം തീയതി തൊട്ട് കറണ്ടിന്റെ കാശ് കൂടാൻ പോവാ. അപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളി കറണ്ടിന്റെ കാശ് അടക്കേണ്ടെന്ന് വല്ല തീരുമാനമുണ്ടോ? ഇല്ലല്ലോ. നമുക്കും മെയ് ഒന്നാം തീയതി തൊട്ട് കറണ്ടിന്റെ കാശ് കൂടും. ആര്യാടൻ പറഞ്ഞിരിക്കുന്നു കറണ്ടിന്റെ കാശ് കൂടാത്ത നിവൃത്തിയില്ല. കഴിഞ്ഞ കൊല്ലം കറണ്ടിന്റെ കാശ് കൂട്ടി. ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കേരളത്തിലെ 5 കൊല്ലക്കാലം ഭരണം നടത്തിയപ്പോ ഒരു ഉറപ്പികളുടെ പോലും ഒരു ചില്ലി കാശിന് പോലും കറണ്ടിന്റെ കാശിൽ വർധന ഉണ്ടാക്കിയില്ല എന്ന കാര്യം സ്മരിക്കണപ്പോ. പ്രധാനപ്പെട്ട കാര്യം അതാ, 5 കൊല്ലം കേരളത്തിനകത്ത് ഭരണം നടത്തിയിട്ട് ഒരു ചില്ലി കാശിന്റെ കറണ്ടിന്റെ രംഗത്ത് വൈദ്യുതിയുടെ രംഗത്ത് ചില്ലി കാശ് വർദ്ധിപ്പിക്കാതെ 5 കൊല്ലക്കാലം ഭരണം നടത്തിപ്പോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ തൊട്ട് പുറകെയുണ്ട്, അല്ലെങ്കിൽ തൊട്ട് മുൻപിലുണ്ടായിരുന്നു. ഇപ്പോ 2 കൊല്ലക്കാലമായി സർക്കാർ 3ാം തവണ കറണ്ടിന്റെ കാശ് കൂട്ടാൻ പോകുന്നു. ഇത്രേ പ്രശ്നമുള്ളൂ. കറണ്ടിന്റെ കാശ് കൂട്ടിക്കോട്ടെ, നമുക്കിതൊന്ന് കാണാനൊരു അവസരം ഉണ്ടാവോ? ഇത്രേ കാര്യമുള്ളൂ. രാത്രി 1.5 മണിക്കൂർ, പകൽ 1 മണിക്കൂർ, മൊത്തം 1.5 മണിക്കൂർ ലോഡ് ഷെഡിങ് സർക്കാർ പ്രഖ്യാപിച്ചു, ആര്യാടൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പൊ എത്രയാ പോകുന്നത്? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പകൽ മിക്കവാറും കറണ്ട് ഇല്ല. രാത്രി വല്ലപ്പോഴും രാത്രി ഒരു 1.5 മണിക്കൂറിന് പകരം പലപ്പോഴായി ഇടയ്ക്കിടയ്ക്ക് പോകും. അങ്ങനെ സമയമൊന്നുമില്ല പിന്നെ അതിന്, 1.5 മണിക്കൂർ കൃത്യം, പിന്നെ അങ്ങനെ സമയമൊന്നുമില്ല. പൊതുവായി കേരളത്തിന്റെ ഇലക്ട്രിസിറ്റിയുടെ രംഗത്ത് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപീടിക യൂണിറ്റിന്റെയും തൃപ്രയാർ റെയ്ഹാൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂന്നുപീടിക വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യേണ്ടത് അത് ഒരു മെഡിക്കൽ ക്യാമ്പാണ്. നമ്മുടെ ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെയ്യുന്ന പ്രദേശത്താണ്. പല വിധത്തിലുള്ള ഇന്ന് പെഞ്ചിനത്ത് ക്യാൻസർ നിലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും മെഡിക്കൽ മേഖലയിലെ നിരവധി ക്യാമ്പുകൾ, സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, അതുപോലെയുള്ള ക്ലബുകൾ, പഞ്ചായത്ത്, അങ്ങനെ പലരും നമ്മുടെ പ്രദേശങ്ങളിലെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ആരോഗ്യ പ്രവർത്തന രംഗത്തിൽ ഉണർവുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് സഹായമാകുന്ന വിധത്തിൽ കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ മന്ത്രി വരുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് ഞാൻ അവരെപ്പറ്റി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. നിങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ് അധ്യക്ഷനായി, പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ, കയ്പമംഗലം പഞ്ചായത്ത് അംഗം പി ബി താജുദ്ദീൻ, എം വി ദാസ് എന്നിവർ സംസാരിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോട്ടുകരയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് ഗീതാ ഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുജനത്തിനോ ഒരു വ്യക്തിക്കോ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സേവനം. അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സൗജന്യമായി നടത്തുന്നവർക്ക്, ജനങ്ങൾക്ക് അവരവരുടെ സമയത്തിനും അവരവരുടെ മനസ്സിനും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നത്തിനും നേതൃത്വം കൊടുത്ത്, മുൻതൂക്കം കൊടുത്ത് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഒട്ടേറെ യുവാക്കൾ നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്നുണ്ട്. വലിയൊരു കാര്യം തന്നെ, അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷെ നമ്മുടെ യുവജന സമൂഹത്തിനെ ഏറ്റവും മാതൃകപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിന്ന് ഇന്നും വേറിട്ടുള്ളൊരു താന്നിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സുശീല ടീച്ചർ അധ്യക്ഷയായി, പി ആർ സിദ്ധൻ, വി കെ പ്രദീപ്, എ ആർ അജി ഘോഷ്, ഡോക്ടർ അച്യുതൻ, എൻ എസ് സുഗതൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു.
രാവിലെ പെരിഞ്ഞനം വെസ്റ്റ് ശ്രീ ധർമ്മദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളോടും പൂത്താലങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര ഉച്ചയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് സ്വയംവര ആഘോഷങ്ങൾ നടന്നു. യജ്ഞാചാര്യൻ വൈക്കം വിജയകുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സമ്പത്തുള്ളിടത്ത് സമാധാനമില്ലായിരുന്നു. ഇത് രണ്ടും ഒരേപോലെ നീങ്ങിയിട്ട് മനസമാധാനം ഉണ്ടാകണം. ഭൗതിക സമ്പത്തും വർദ്ധിക്കണം. സുഖമായിട്ട് ഉള്ള ഒരു ജീവിതം, മനസ്വസ്ഥതയോടുകൂടിയ ഒരു ജീവിതം, അതാണ് രുക്മിണീ സ്വയംവരം കൊണ്ട് നമ്മൾ സാധിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ സ്വസ്ഥത ഉണ്ടാവുക, മനഃശാന്തി ഉണ്ടാവുക. അതാണ് ഭഗവാൻ അറിവിന്റെ ദേവനാണ്, ജ്ഞാനസ്വരൂപനാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാവുക. ദേവി ലക്ഷ്മി ഐശ്വര്യ സ്വരൂപിണി, ഇത് രണ്ടും നമുക്ക് ഒരേപോലെ ലഭിക്കും. കല്യാണം കഴിയുമ്പോൾ അടുത്ത ചടങ്ങ് നമ്മൾ സാധാരണ കല്യാണത്തിന് നമ്മൾ സംഭാവന കൊടുക്കാറുണ്ട്. അന്ധതയെ തോൽപ്പിച്ച് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നാട്ടിക ബീച്ച് നായരുശ്ശേരി ദിലീപിന്റെ മകൾ രേഷ്മയെ അനുമോദിക്കാൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ വീട്ടിലെത്തി. പൂച്ചെണ്ടും മിഠായിയും കൊടുത്തതിനോടൊപ്പം രേഷ്മയ്ക്ക് പഠനത്തിന് ഏറെ സഹായകരമാകുന്ന വോയിസ് റെക്കോർഡറും സമ്മാനമായി നൽകി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KP സുഗദാസ് പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. തുടർ പഠനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തു. 2013-14 വർഷത്തെ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ ഘടിപ്പിച്ച കീബോർഡിൽ ബ്രെയിലി ഡിസ്പ്ലേയുള്ള അത്യാധുനിക കമ്പ്യൂട്ടർ നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പൊതുപ്രവർത്തകരായ VD സന്ദീപ്, PM സിദ്ദിഖ്, PSP നസീർ എന്നിവരും പങ്കെടുത്തു. ഈ കുട്ടിയെ നമ്മൾ എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ ഈ നമ്മുടെ കുട്ടിയെ നമ്മൾ എല്ലാവിധ പിന്തുണയും സഹായവും നൽകും. ഇതിൻ്റെ തുടർ പഠനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നമ്മൾ ഇന്ന് ഞാൻ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ സംവിധാനത്തോടു കൂടിയ, അല്ലെങ്കിൽ അത് ഘടിപ്പിച്ചിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് കീബോർഡിൽ ബ്രെയിൻ ഡിസ്പ്ലേ ഉൾപ്പെടെ കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 മാസത്തിനകം വിതരണം ചെയ്യും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു. തീരദേശത്ത് പലയിടത്തും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നു. പെരിഞ്ഞനം, കയ്പമംഗലം പഞ്ചായത്തുകളിലെ പടിഞ്ഞാറൻ മേഖലകളിലാണ് കൂടുതലായും വെള്ളം പാഴാവുന്നത്. പെരിഞ്ഞനം SN സ്മാരകം സ്കൂളിന് കിഴക്ക് വിശ്വപ്രകാശിനി റോഡിലും കയ്പമംഗലം പള്ളിത്താനം പടിഞ്ഞാറ് റേഷൻ കടയ്ക്ക് മുന്നിലും പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങളായി. കയ്പമംഗലം തായ്നഗർ ബലിപ്പറമ്പ് കോളനിയിലെ തോണിപ്പറമ്പ് ക്ഷേത്രത്തിനടുത്തും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നുണ്ട്. ടാപ്പിന്റെ ചുവട്ടിൽ നിന്നും ചോരുന്ന വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നതിനാൽ ഗതാഗതവും താറുമാറാണ്. പലതവണ അധികൃതരെ അറിയിച്ചിട്ടും ആരും എത്തിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇനിയൊരു ഇടവേള.